വെള്ളത്തിനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇതിന് ഓഫീസേഴ്സ് ആരും എന്നോട് ദേഷ്യപ്പെടരുത്. എൻ്റെ മനസ്സിലുള്ളത് ഞാൻ തുറന്നു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമസ്കാരം, ശ്രീനി ആലക്കോടാണ്, ചപ്പാരപ്പടവിൽ നിന്നാണ്, കൂവേരി വില്ലേജ് ഓഫീസ്. അത്യാധുനിക രീതിയിൽ നിർമ്മിച്ച ഹൈടെക് വില്ലേജ് ഓഫീസാണ് കൂവേരിയിലേത്. ഈ അടുത്ത കാലത്താണ് പുതിയ കെട്ടിടത്തിലേക്ക് ഇവർ താമസം മാറിയത്. എന്തായാലും ഹൈടെക് വില്ലേജ് ഓഫീസിൽ വരുന്നവർക്ക് അവിടെ സ്വീകരണ മുറിയുണ്ട്. ഇവിടെ വരുന്ന ആളുകൾക്ക് വിശ്രമിക്കുവാനുള്ള ഇടമുണ്ട്. നല്ല ടൈൽസൊക്കെ പതിച്ച മനോഹരമായ ഒരു ബിൽഡിംഗ് ആണ്. ഇതിനകത്തേക്ക് കയറിയാൽ പുറത്ത് ചുറ്റുമതിലില്ല, പിന്നെ തറയോട് പതിച്ചിട്ടില്ല, ഒക്കെ അത് മാറ്റി നിർത്താം. അതൊന്നുമല്ല ഇപ്പോഴത്തെ വിഷയം, അത് നേരത്തെ ഞാൻ ചർച്ച ചെയ്തതാണ്. ഇത്രയും ഹൈടെക്കായ വില്ലേജ് ഓഫീസിൽ കഴിഞ്ഞ 6 മാസമായിട്ട് വെള്ളമില്ല. ഒരു തുള്ളി വെള്ളം കുടിക്കണമെങ്കിൽ മിനറൽ വാട്ടറിനെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് ഇവിടുത്തെ ജീവനക്കാർ. അതുപോലെ ജീവനക്കാർ മിനറൽ വാട്ടർ വാങ്ങിച്ച് നിങ്ങൾ കുടിച്ചു. ഇവിടെ വരുന്ന സാധാരണക്കാരായ ആളുകൾക്ക് കുടിക്കാൻ വെള്ളം ഇവിടെ വെക്കാൻ അതിനുള്ള വെള്ളം ഇവിടെയില്ല. അതുപോട്ടെ, അതുമാത്രമല്ല, ഒന്ന് യൂറിൻ പാസ് ചെയ്യണമെങ്കിൽ, ഒന്ന് രണ്ടിന് പോകണമെങ്കിൽ, ഇവിടെ നല്ല മനോഹരമായ ടോയ്ലറ്റുകളുണ്ട്. 1, 2, 3, 4 ടോയ്ലറ്റുകളൊക്കെ ഉണ്ട്. ഇതിലൊന്നും ഒരു തുള്ളി വെള്ളമില്ല. ഇവിടുത്തെ ജീവനക്കാർക്ക് രാവിലെ വന്നാലുള്ള പണി അടുത്തുള്ള ടാങ്കിൽ പോയി വെള്ളം ബക്കറ്റ് വഴി എടുത്ത് ഓരോ ടോയ്ലറ്റിലും കൊണ്ടുവെക്കണം. അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് കാര്യം സാധിച്ചു പോയി കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കാനില്ലെങ്കിൽ അവർ അവരെ പാട്ടിന് പോകും. അനുഭവിക്കുന്നത് ഇവിടുത്തെ ജീവനക്കാരാണ്. എത്ര തവണ വാട്ടർ അതോറിറ്റിയോട് പറഞ്ഞു, ഞങ്ങൾക്ക് വെള്ളം താ, വെള്ളമില്ലാതെ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. പക്ഷേ റോഡിൻ്റെ നിർമ്മാണത്തിനിടയിൽ പൈപ്പ് പൊട്ടിപ്പോയിട്ടുണ്ട്, അത് ശരിയാക്കിയില്ല എന്ന് പറഞ്ഞ് നീട്ടി നീട്ടി പോവുകയാണ്. പോട്ടെ, ആ ഭാഗത്തെ റോഡ് നിർമ്മാണത്തിനിടയിൽ പൈപ്പ് പൊട്ടിയിട്ടുണ്ടെന്ന് കൂട്ടുക. ഇതാ ഇതിന് മുന്നിൽ കൂടി പൈപ്പ് ലൈൻ പോകുന്നുണ്ടല്ലോ, ഇവിടെ നിങ്ങൾ കൊടുക്കാലോ. അതൊന്നും കൊടുക്കാതെ ഇത്തരത്തിൽ ഇവിടുത്തെ ജീവനക്കാരെയും ഇവിടെ എത്തുന്ന 100 കണക്കിന് സാധാരണക്കാരായ ജനങ്ങളെയും ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിലാണ് കേരള വാട്ടർ അതോറിറ്റി ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. പോത്തിനോട് വേദമോതിയിട്ടിൽ കാര്യമില്ല എന്നുള്ള ചൊല്ല് നമ്മുടെ നാട്ടിലുണ്ട്. അതുപോലെയാണ് കേരള വാട്ടർ അതോറിറ്റിയോടും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളുടെ സൗകര്യത്തിന് ഞങ്ങൾക്ക് തോന്നുമ്പോൾ ഞങ്ങൾ ശരിയാക്കും എന്ന് പറയുന്ന നിലപാടാണ് വാട്ടർ അതോറിറ്റിക്കുള്ളത്. ആ നിലപാട് നിങ്ങൾ മാറ്റണം. ഇത് സാധാരണക്കാരനെ ആശ്രയിക്കുന്ന ഒരു സ്ഥാപനമാണ്, സർക്കാർ സ്ഥാപനമാണ്. താഴേ തട്ടിലുള്ള ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥാപനമാണ്. അവർക്കൊന്ന് മൂത്രമൊഴിച്ച് കഴുകാൻ, ഒന്ന് രണ്ടിന് പോയി കഴുകാൻ, ഒന്ന് കുടിക്കാൻ ഒരു തുള്ളി വെള്ളം കൊടുക്കാത്ത വാട്ടർ അതോറിറ്റിയോടെയാണ് ഞാൻ ഈ കരഞ്ഞ് പറയുന്നത്. കരയുന്ന കൊച്ചിനെ പാലുള്ളൂ എന്ന് പറയുന്ന പോലെ നിങ്ങളോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. ഇതിലേ കേൾക്കും, ഇതിലേ അങ്ങ് പോകും. ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. അത് അതിൻ്റെതായ രീതിയിൽ അതിൻ്റെ മുറക്ക് നടക്കുമെന്നൊക്കെയാണ് നിങ്ങൾ പറയുക. കൂവേരി വില്ലേജ് ഓഫീസിന് അടുത്ത് ഒരാളുണ്ട്. അദ്ദേഹം ചപ്പാരപ്പുഴ ടൗണിൽ ഈ റോഡരികിലൊക്കെ ചെടി നട്ടി വളർത്തുന്ന ഒരാളാണ്. മുരളിയേട്ടനാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഓട്ടോ ഡ്രൈവറാണ്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് നേരത്തെ വാർത്ത ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഏതായാലും പുതിയ ഹൈടെക് വില്ലേജ് ഓഫീസ് വന്നതല്ലേ, ഇതിന് ചുറ്റും കുറച്ച് ചെടിയൊക്കെ നട്ടേക്കാന്ന് പറഞ്ഞ് കുറച്ച് ചെടിയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ ചെടിയുടെ അവസ്ഥ കരിഞ്ഞുണങ്ങി, നിങ്ങൾക്ക് കാണാം, വിഷ്വലിൽ കാണാം, കരിഞ്ഞുണങ്ങി നിൽക്കുകയാണ്. പൊരിഞ്ഞ് വെയിലത്തിലാവശ്യം വെള്ളം കുടിക്കാന്ന് വെച്ചാൽ ഇവിടെ വെള്ളമില്ല. അത് മാത്രമല്ല, ഈ സൈഡിൽ ടോയ്ലറ്റ് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു പുതിയ ബിൽഡിങ്ങാണ്. അപ്പോൾ ഇതിന് വാട്ടർ അതോറിറ്റിയിൽ നിന്നും യാതൊരു വക ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല. അതിമനോഹരമായിട്ട് ഞാൻ ഈ ചപ്പാർപ്പടുവിനെയെല്ലാം പൂന്തോട്ടം അത് ഇതെല്ലാം വെച്ച് ഈ വില്ലേജിൻ്റെ മുമ്പിൽ നിറയെ പൂന്തോട്ടങ്ങളും വെച്ച് എല്ലാം കരിഞ്ഞു പോവാണ്. വലിയ ടാങ്ക് ഉണ്ട് ഇവിടെ. ആ ടാങ്ക് പഞ്ചായത്തിൻ്റെതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പഞ്ചായത്തുകാർ ഇപ്പോൾ വെള്ളം കൊണ്ട് ഒഴിക്കും. വണ്ടിയിൽ വല്ലപ്പോഴും ആഴ്ചയിൽ ഒരു മാസത്തിൽ ഒരു തവണ വെള്ളം കൊണ്ട് അതിനകത്ത് ഫില്ല് ചെയ്യും. അവിടെ നിന്നാണ് ഇവർ ബക്കറ്റ് മുഖാന്തരം ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരുന്നത്. ഒരു കുഴൽക്കിണർ അടിക്കാൻ അത്ര മതി. ഏതാണ്ട് 48 ലക്ഷം രൂപയോ 45 ലക്ഷം രൂപയൊക്കെയാണ് ഇതിപ്പം ചിലവഴിച്ചത് ഇതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി. അതിലൊരു 1 ലക്ഷം രൂപ ഒരു കുഴൽക്കിണറിന് വേണ്ടി നിങ്ങൾ അനുവദിച്ചിരുന്നെങ്കിൽ ഇവിടെ ഇപ്പം വെള്ളത്തിന് ക്ഷാമം ഉണ്ടാവില്ലായിരുന്നല്ലോ. അതുപോലും ചെയ്യാതെ ഇങ്ങനെ ജനങ്ങളെയും ജീവനക്കാരെയും ബുദ്ധിമുട്ടിലാക്കുന്ന നടപടിയിൽ നിന്നും അധികൃതർ പിന്മാറണം. വാട്ടർ അതോറിറ്റിയുടെ കെടുകാര്യസ്ഥത അവസാനിപ്പിച്ച് ഇവർക്ക് കണക്ഷൻ പുനഃസ്ഥാപിച്ചു കൊടുക്കുവാനുള്ള സംവിധാനം ഒരുക്കണം. ഇത്രയും മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും എല്ലാവർക്കും നന്മ പറയട്ടെ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.